ഹലോ വ്യൂവേഴ്സ്, ഞാൻ മധുബാലൻ. സംശയം നമുക്ക് നല്ലതാണ്. കാര്യം നമ്മൾ വളരാൻ സംശയം നമ്മളെ സഹായിക്കും. പക്ഷേ വ്യക്തിബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലുണ്ടാകുന്ന സംശയം, അത് വലിയ വില നമ്മളതിന് കൊടുക്കേണ്ടി വരും. അത് ജീവിതത്തെ വളരെയധികം പ്രതികൂലമായി ബാധിക്കും എന്ന് നമുക്കറിയാം. ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്, സംശയം നമുക്ക് എങ്ങനെ മറികടക്കാം, ദാമ്പത്യ ജീവിതത്തിലെ ഈ സംശയത്തെ നമുക്ക് എങ്ങനെ മറികടക്കാം എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, സത്യത്തിൽ എങ്ങനെയാണ് സംശയം ഉണ്ടാകുന്നത്? കൂടുതൽ അഫക്ഷൻ ഉണ്ടാകുമ്പോഴാണ് പൊസഷൻ ഉണ്ടാകുന്നത്. ഈ പൊസഷനാണ് സസ്പീഷ്യനിലേക്ക് നയിക്കുന്നത്. ഓക്കെ, കൂടുതൽ സ്നേഹം ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഉടമസ്ഥതാ മനോഭാവം നമ്മൾ വരും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഉടമസ്ഥതാ മനോഭാവം നമുക്ക് നമ്മുടെ പാർട്ട്ണറോട് ഉണ്ടാകുമ്പോൾ അവർക്കത് പാലിക്കാൻ പറ്റാത്ത അവസരത്തിലാണ് സംശയത്തിലോട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കാം? ഏതാനും ചില വഴികൾ ഞാൻ പറയാം. ഓക്കെ, സാധാരണ ഇതിൽ ആദ്യം ഇതിനെ പറ്റി ശരിക്കും മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ പാർട്ട്ണറിനെ പറ്റി നമ്മൾ നന്നായി മനസ്സിലാക്കുക. നമ്മുടെ പാർട്ട്ണർ നമ്മുടെ സ്വന്തം തന്നെയാണ്, പക്ഷേ അതോടൊപ്പം അദ്ദേഹത്തിന് ജോലി ചെയ്യുന്ന സ്ഥലത്തും സുഹൃത്തുക്കളുടെ ഇടയിലും ബന്ധുക്കളുടെ ഇടയിലൊക്കെ ഇടപെടേണ്ടി വരും എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. അപ്പോൾ അവർക്ക് പലരുമായിട്ട് ഇടപെടുന്നത് നമ്മളെപ്പോലല്ല, നമ്മളോട് കരുതുന്ന പോലല്ല അവർ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നുള്ള യാഥാർത്ഥ്യം ആദ്യം മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ വലിയൊരു പരിധി വരെ തന്നെ നമുക്ക് അവരെ ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കും. ഓക്കെ, രണ്ടാമതായിട്ട് ഇനിയിപ്പോൾ സംശയം ഉണ്ടായാൽ തന്നെ അത് മറികടക്കാനുള്ള വേറൊരു വഴി ഞാൻ പറയാം. സംശയം ഉണ്ടാകാനുള്ള സാഹചര്യം കഴിവതും പാർട്ട്നേഴ്സ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഒരു ഉദാഹരണത്തിന്, ഭർത്താവിന് ഓഫീസിൽ നിന്നും കൂടെ വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരിയുടെ ഫോൺ കോൾ വന്നെന്ന് വിചാരിക്കുക. ഭാര്യയുടെ മുന്നിലിരുന്നുകൊണ്ടാണ് ഈ ഫോൺ കോൾ വരുന്നത്. അപ്പോൾ ഭാര്യയുടെ മുന്നിൽ നിന്ന് അറ്റൻഡ് ചെയ്യാതെ പുറത്തു പോയിട്ടാണ് ഈ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ, പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ല, ഓഫീസ് സംബന്ധമായ കാര്യമായിരിക്കാം സംസാരിച്ചത്. അതിനുശേഷം അദ്ദേഹം ആ കോൾ ഡിലീറ്റ് ചെയ്യുന്നു. എന്തിനാ, അവൾക്ക് സംശയം വേണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ തീർച്ചയായിട്ടും കോൾ ലിസ്റ്റ് നിന്ന് ഡിലീറ്റ് ചെയ്ത് ആ ഫോൺ അവിടെ കൊണ്ടുപോകുന്നു. ഭാര്യ ഭർത്താവ് വിളിക്കാൻ പോയ സമയത്ത് ഈ ഫോൺ എടുത്ത് നോക്കുന്നു, ആ കോൾ അവിടെ കാണുന്നില്ല. തീർച്ചയായിട്ടും ഭാര്യയിൽ സംശയം കൂടുതൽ ശക്തമാവാൻ സാധ്യതയുണ്ട്. ആ ഫോൺ കോൾ ഭാര്യയുടെ മുന്നിൽ നിന്ന് തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ഓഫീസിലുള്ള സ്ത്രീയോട് ഭാര്യയുടെ മുന്നിലിരുന്ന് സംസാരിക്കുന്നതിൽ എന്ത് ബുദ്ധിമുട്ടാണ് നമുക്കുള്ളത്? തീർച്ചയായിട്ടും നമ്മൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ആ പ്രശ്നം അവിടെ തീരുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ള വേറൊരു പോംവഴി, നമ്മുടെ ഈ നമ്മളിപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒക്കെ നമ്മൾ വളരെ തരംഗമായിട്ട് കൊണ്ടിരിക്കുകയൊക്കെയാണല്ലോ. നമ്മൾ വാട്സപ്പും ഫേസ്ബുക്കൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ മിക്കവരും ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്ത ഭാര്യയും ഭർത്താക്കന്മാരൊന്നും ഇന്നില്ല, എല്ലാവരും ഉപയോഗിക്കുന്നു. ഇതിന് ലോക്കൊക്കെ ചില ഭർത്താക്കന്മാരും ഭാര്യമാരും വെക്കുന്നത് കാണാം. എന്തിനാണ് ഈ ഫോൺ ലോക്ക് ചെയ്ത് വെക്കുന്നത്? എന്തെങ്കിലും നമുക്ക് ഹൈഡ് ചെയ്യാനുണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുന്നത്. അതിന് പകരം പരസ്പരം ഭാര്യയ്ക്കും ഭർത്താവിനും അറിയാവുന്ന കോഡ് ഇട്ട് ലോക്ക് ചെയ്ത് വെക്കുക. ഏത് നിമിഷവും ഭാര്യയ്ക്കും ഭർത്താവിനും കോൾ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ചാറ്റ് ഡീറ്റെയിൽസൊക്കെ എടുത്ത് നോക്കാനുള്ള സ്വാതന്ത്ര്യം പരസ്പരം കൊടുക്കുക എന്നുള്ളത്, ഒന്നിച്ചിരുന്ന് നമ്മൾ ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത് കൂടുതൽ നമ്മുടെ ബന്ധത്തെ ഊഷ്മളമാക്കും. കൂടാതെ യാത്രകൾ ചെയ്യുക, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇടപെടാനുള്ള സമയം വർദ്ധിപ്പിക്കുക. കൂടുതൽ യാത്രകളൊക്കെ ഉണ്ടാകുമ്പോൾ സംശയത്തിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാകും. കൂടാതെ കൂടുതൽ സെക്ഷൽ ഇൻ്റർകോഴ്സുകൾ ചെയ്യുക ഭാര്യയും ഭർത്താവും തമ്മിൽ. അപ്പോൾ ബന്ധം കുറച്ചുകൂടെ ഊഷ്മളമാവും, സംശയത്തിനുള്ള വഴികൾ അതിൽ നിന്ന് പയ്യെ പയ്യെ അങ്ങ് ഒഴിഞ്ഞു പോവും. സത്യസന്ധമായ ഒരു മനസ്സാണ് ഭാര്യയും ഭർത്താവും സൂക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒന്നും ഒളിക്കാനുണ്ടാവില്ല. അപ്പോൾ ട്രാൻസ്പെറൻ്റായ ഒരു ജീവിതമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ പാർട്ട്ണർക്ക് എന്നും സംതൃപ്തിയും സന്തോഷവും ഉണ്ടാവും. അപ്പോൾ അതിനായി നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. കൂടുതൽ വീഡിയോകളുമായി നമ്മൾ വീണ്ടും കാണുന്നതാണ്. ഗുഡ് ബൈ.